നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കൊച്ചു കഥയാണ്. ഒരിക്കല് ഒരു പത്ര റിപ്പോർട്ടർ തന്റെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലെ മുറിയിൽ നിന്നാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന് മനോഹരമായൊരു ഗാർഡൻ ഉണ്ട്. അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ പെട്ടെന്ന് ആ ഗാർഡനിലേക്ക് വഴിയിൽ നിന്നൊരു മനുഷ്യൻ കയറി വന്ന് തന്റെ മനോഹരമായ പൂന്തോട്ടമൊക്കെ ചവിട്ടി അരച്ച് കടന്നു പോവുകയാണ്. ഇത് കണ്ട് ദേഷ്യം തോന്നിയ മനുഷ്യൻ താൻ എഴുതിക്കൊണ്ടിരുന്ന ആ പേനയും പേപ്പറുമൊക്കെ അവിടെ വെച്ചിട്ട് ഒരുപാട് ദേഷ്യത്തോടു കൂടി ഓടി വന്ന് ഈ ഗാർഡനിലേക്ക്, ഈ പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്ന് ചെടികളൊക്കെ ഈ ചവിട്ടി അരച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ അവിടെ നിലത്ത് തള്ളിയിടുന്നുണ്ട്, കുരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്. പിന്നെ ഒരു നിമിഷം ഈ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട്, ഈ മനുഷ്യൻ നിലത്ത് കിടക്കുന്ന ഈ മനുഷ്യൻ അവിടെ കിടന്ന് ഇങ്ങനെ തപ്പുകയാണ്. താൻ കയ്യിൽ കരുതിയിരുന്നേച്ച തൻ്റെ കോല് തപ്പുകയാണ്. ആ നിമിഷമാണ് ഈ എഴുത്തുകാരന മനുഷ്യൻ തിരിച്ചറിയുന്നത്, ഈ താൻ ഇത്രയും നേരം മർദ്ദിച്ചത്, തൻ്റെ പൂന്തോട്ടം ചവിട്ടി അരച്ച് കടന്നു വന്ന ഈ മനുഷ്യൻ ഒരു അന്ധനാണെന്ന്. ആ മനുഷ്യനെ കരങ്ങൾ കൊണ്ട് താങ്ങിയെടുത്ത് മാപ്പ് ചോദിച്ചിട്ട് ഈ മനുഷ്യൻ തിരിച്ചു ചെന്ന് തൻ്റെ പുസ്തകത്തിൽ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും. നമ്മുടെ ജീവിതത്തിന്റെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്ന മനുഷ്യര് ഒരുപക്ഷെ അവരന്ധരായിരിക്കാം. വചനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ദേഷ്യപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് നൽകുക. ഈശോയെ ഒരുപാട് വിദ്വേഷത്തോടുകൂടി കുരിശിൽ തറച്ച് കൊല്ലുന്ന മനുഷ്യരെ നോക്കി ഈശോ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരെന്നെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തഫാനോസും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴും നമ്മുടെ സൽപ്പേരുകൾ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴും നമ്മളോട് പരിഹസിച്ച് പ്രവർത്തിക്കുന്നവരോടൊക്കെ നമുക്കും ക്ഷമിക്കാൻ സാധിക്കണം. നമ്മൾ ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്കും നിറയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം അവരൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്.